ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾ വാശി പിടിച്ച് കരയാറില്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ സമയത്ത് അവർ അവരുടെ കരച്ചിൽ നിർത്താറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ വാശിയുടെ കാരണങ്ങളും അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെ തരണം ചെയ്യാമെന്നും പറഞ്ഞു തരാം. നമുക്കറിയാം, സാധാരണ ചെറിയ കുട്ടികൾ അസുഖമുള്ളപ്പോൾ, അസുഖം ഭേദപ്പെട്ടു വരുമ്പോൾ, ക്ഷീണമുള്ളപ്പോൾ, അല്ലെങ്കിൽ വിശന്നിരിക്കുമ്പോഴൊക്കെയാണ് വാശി പിടിച്ച് കരയാറുള്ളത്. എന്നാൽ കുട്ടികൾ കൂടുതൽ വാശി കാണിക്കുന്നത് അവർ വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടാനും പാരൻസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുമാണ്. ഇത്തരത്തിലുള്ള വാശിയോടു കൂടിയുള്ള കരച്ചിലിനെയാണ് ടെമ്പർ ടാൻഡ്രം എന്ന് പറയുന്നത്. 2 വയസ്സിന് മുമ്പേ ഉള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള ടെമ്പർ ടാൻഡ്രംസ് കാണിക്കുന്നത് സാധാരണയാണ്. എന്നാൽ വളരുന്നതിനനുസരിച്ച് ഇത് വളരെ പക്വതയോടെ രക്ഷിതാക്കൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. സാധാരണ ഒരു കുട്ടി ഒരു കാര്യത്തിന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്നേഹനിധിയായ അച്ഛനോ അമ്മയോ അതിൻ്റെ കരച്ചിൽ കണ്ട് ആ കാര്യം എങ്ങനെയെങ്കിലും സാധിച്ചു കൊടുക്കും. വളരെ ചെറിയ കുട്ടികളിൽ ഇത് ഒഴിവാക്കാനാകില്ല. എന്നാൽ കുട്ടി വളരും തോറും നമ്മുടെ സമീപനം മാറ്റേണ്ടതുണ്ട്. ഒരിക്കലും വാശിക്ക് കീഴടങ്ങാൻ പാടില്ല. കീഴടങ്ങും തോറും വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നു കിട്ടാൻ തുടരെ തുടരെ ഇതൊരടവാക്കും എന്ന് മനസ്സിലാക്കുക. സമചിത്തതയോടെ അച്ഛനും അമ്മയും ഇതിനെ നേരിടുകയാണ് വേണ്ടത്. നിർബന്ധം അവഗണിച്ചേ തീരും. എന്നാൽ വളരെ ബുദ്ധിപൂർവം ശ്രദ്ധയോടെയായിരിക്കണം നമ്മുടെ പ്രതികരണം. കടുത്ത ദുശ്ശാഠ്യം കാണിക്കുമ്പോൾ അമ്മ കുട്ടിയെ തനിയെ വിട്ടിട്ട് മാറി നിൽക്കുന്നതാണ് നല്ലത്. സൂത്രത്തെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കുട്ടിയെ തനിച്ചാക്കി മാറിപ്പോകുമ്പോൾ സ്വാഭാവികമായും കുട്ടി കരച്ചിലും വാശിയും പതിയെ ഉപേക്ഷിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, കുട്ടിയുടെ വാശി മാറി ശാന്തമാകുമ്പോൾ രക്ഷിതാക്കൾ ചിരിച്ചും സന്തോഷിപ്പിച്ചും കുട്ടിയോട് എന്തിനാണ് വാശി കാണിച്ചതെന്നും ഇനി അങ്ങനെ കാണിക്കരുതെന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. കുട്ടി വല്ലാതെ നിർബന്ധം കാട്ടുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അമ്മമാർക്ക് സ്വാഭാവികമായും ദേഷ്യം വരികയും കുട്ടിയോട് തിരിച്ച് വാശി കാണിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ഇത് എരുതിയിൽ എണ്ണയൊഴിക്കും പോലെ അവരുടെ വാശി കൂട്ടാനേ ഉപകരിക്കും. കുട്ടികളുടെ വൈകാരിക പിരിമുറുക്കം കഴിയും വരെ ഇടപെടാതിരിക്കലാണ് ഉത്തമം. ഈ സമയത്ത് ശാസിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അത് ചെയ്യരുത്. ഇനി എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അത് ഒഴിവാക്കാനോ ആണ് വാശി കാണിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് വാശി കാണിക്കുന്ന കുട്ടികളെ കണ്ടാൽ അത് ചെയ്യാതെ അവരെ വിടരുത്. അവരോട് നമ്മളും വാശി പിടിച്ചിട്ട് കാര്യമില്ല. ദേഷ്യം പിടിക്കാതെ തന്നെ മുഴുവൻ ചെയ്തു തീർക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ആ ടാസ്കിന് ശേഷം മാത്രമേ വിടുകയുള്ളൂ എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി മറ്റൊരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ടാസ്ക് മുഴുവൻ ചെയ്തു തീർത്താൽ അവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകാം. ഇതിന് നല്ല പെരുമാറ്റത്തിന് അല്ലെങ്കിൽ സ്കിൽ ബിഹേവിയേഴ്സിന് റിവാർഡ് നൽകുക എന്നാണ് പറയുന്നത്. എപ്പോഴും എല്ലാ ടാസ്ക് കംപ്ലീഷന് ശേഷവും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓരോ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ കോയിൻസ് കൊടുക്കാം. നമ്മൾ വിചാരിച്ച അത്ര സ്റ്റിക്കേഴ്സും കോയിൻസും ആകുമ്പോൾ ഒരു വലിയ ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാം. ഇതിന് സൈക്കോളജിയിൽ ടോക്കൺ എക്കണോമി എന്നാണ് പറയുന്നത്. കൃത്യമായ രീതിയിൽ കുട്ടികളുടെ വാശി കൈകാര്യം ചെയ്തില്ലെങ്കിൽ 5 വയസ്സോടെ ഈ വാശി ശാരീരിക ഉപദ്രവങ്ങൾ പോലുള്ള വൈകല്യങ്ങളിലേക്ക് വഴിമാറും. കുട്ടികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുന്നതിനൊപ്പം അവരോട് നന്നായി സ്നേഹം പ്രകടിപ്പിക്കണം. കുട്ടി പറയുന്നതെല്ലാം അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്ന രീതി നല്ലതല്ല. താൻ വിചാരിക്കുമ്പോൾ തനിക്കെല്ലാം ലഭിക്കും എന്ന ഒരു വിചാരം കുട്ടിക്ക് വരും. എന്നാൽ ഭാവിയിൽ അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ ആ സാഹചര്യത്തിനോട് പൊരുത്തപ്പെടാൻ കുട്ടിക്ക് സാധിക്കില്ല. കുട്ടി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തു കൊടുക്കാതിരിക്കുന്നതും ഗുണം ചെയ്യില്ല. തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതാത് സമയത്ത് കുട്ടിക്ക് ലഭിക്കും എന്ന വിശ്വാസമാണ് കുട്ടികളിൽ വളർത്തേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, നിർബന്ധം കാണിച്ചാൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാം എന്ന വിചാരം കുട്ടികളിൽ ഒരിക്കലും വളർത്തിയെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്കിൽ ബിഹേവിയേഴ്സിന് അല്ലെങ്കിൽ നല്ല പെരുമാറ്റത്തിന് പ്രോത്സാഹനം നൽകുക തന്നെ ചെയ്യണം. അത് നമുക്ക് എത്ര നിസ്സാരമായി തോന്നിയാലും അത് എത്ര നിസ്സാരമാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൈക്കോളജിയിലെ ബിഹേവിയർ മാനേജ്മെൻറ്റ് എന്ന തത്വത്തിൽപ്പെട്ട ചില കാര്യങ്ങളാണ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ വാശിയും പെരുമാറ്റ പ്രശ്നങ്ങളും അനുകൂലമായ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇനി എല്ലാ മാതാപിതാക്കളും കുട്ടികളുടെ വാശിയും നിർബന്ധ ബുദ്ധിയും കാണുമ്പോൾ അതിനെ ബുദ്ധിപൂർവ്വം ക്ഷമയോടെ കൈകാര്യം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.